കേരള കലാമണ്ഡലത്തിൽ ആചാര്യ സന്നിധി എന്ന നാമകരണത്തിൽ നടന്ന പരിപാടി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു. പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശൻ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂടിയാട്ടം ഇതെല്ലാം പഠിക്കുമ്പോൾ അതേപോലെ തന്നെ പഞ്ചവാദ്യം ചെന്ന മുതലായവ പഠിക്കുമ്പോൾ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്കധികം അറിഞ്ഞൊന്നുമില്ല ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇത് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആ ചായയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് കലാവിഷയങ്ങളാണ്. കലാവിഷയങ്ങളെ സംബന്ധിച്ച് പല ത്യാഗങ്ങളും അനുഭവിക്കേണ്ടി വരും. ഞാൻ കുട്ടികളോട് എല്ലാവരോടും കൂട്ടാണ് പറയുന്നത് മനസ്സിലിത്രം ഇരുന്ന് ഉറക്കുന്നു എല്ലാവരോട് അവിടെ ഇത് കേട്ടോണ്ടിരിക്കുക ഫോൺ നോക്കുകയാണോ അതാണപ്പോൾ ശരി. അല്ല ഏതായാലും ശ്രദ്ധിച്ച് പറയുന്നത് ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ട് നല്ല പോലെയുള്ള കലകളാണ് ഉള്ളത്. നൃത്തത്തിലായാലും അതേമാതിരി തന്നെ മറ്റ് വിഷയങ്ങളിലെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി കഥകളിക്ക് കഥകളിക്കും കൂടിയാട്ടത്തിനും കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറായിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. എങ്കിലും അത് പഠിച്ച നിങ്ങളെ പോലെ ഒരു വിദ്യാർത്ഥിയായി നിങ്ങളുടെ അധ്യാപകനായി അങ്ങനെ ഇന്ന് ഇതിൽ പറഞ്ഞ പത്മശ്രീ പദവും വരെ എത്തി. എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ വർഷമാണ് പഠിക്കുന്നത്. നിങ്ങളും ഉപേക്ഷം പറഞ്ഞ പോലെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായി വരും. എല്ലാ ബുദ്ധിമുട്ടിനെയൊക്കെ സഹിച്ച എന്നല്ല പറയുന്നത്, ആ ബുദ്ധിമുട്ടുകളോട് കൂടി ഇഴുകി ചേർന്നുകൊണ്ട് നന്നായി പഠിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിൽ നിങ്ങളെ എത്താൻ ഇവിടെ ഉള്ള ഈ ആചാര്യന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും. കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ, കലാമണ്ഡലം പ്രഭാകരൻ, കലാമണ്ഡലം കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ്, വള്ളത്തോൾ രവീന്ദ്രനാഥ്, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ ഹരികുമാർ, പി ടി എ പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം വി അച്യുതാനന്ദൻ, പി ടി എ എക്സിക്യൂട്ടീവ് അംഗം ആഷിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വിവിധ വകുപ്പ് മേധാവികൾ അനുഗ്രഹങ്ങൾ നൽകി. വി സി ബി ന്യൂസ്, ചെറുതുരുത്തി.